ഏറ്റവും പ്രണയമാരോടാ? പ്രണയോ? പ്രണയം എന്റെ ഭാര്യയോട്. പിന്നെ അങ്ങനെയല്ല വേണ്ടത്. ആദ്യം പ്രണയിച്ച ഭാര്യനെയായിരുന്നു കല്യാണത്തിന് മുമ്പ്? പഴയ കഥയല്ലേ. പ്രണയിച്ചിട്ടുണ്ടോ? പിന്നെ അതെല്ലാം. പ്രണയം ഒരു പ്രണയം ഓർമ്മ. എത്രാം ക്ലാസ്സിൽ പഠിക്കുമ്പോ? അത് കൊച്ചിലേ മാറുള്ളൂ. എത്രാം ക്ലാസ്സിൽ പഠിക്കുമ്പോ? അത് ഞാൻ പഠിത്തം കഴിഞ്ഞാണല്ലോ ഇവിടെ വന്നത്. നമ്മുടെ ഇടുക്കിയിൽ വരുമ്പോഴാണ് പ്രണയിക്കണ? അവിടെ നടന്നില്ല പ്രണയം? ഏ അവിടെ ഇല്ല. ഇടുക്കി വന്നിട്ട് വീട്ടിന്റെ അടുത്ത് പ്രണയിച്ചു? പ്രണയം ഉണ്ടായിരുന്നു. എത്ര നാൾ കൊണ്ട് നടന്നു? അങ്ങനെ നടന്നു. എത്ര നാൾ കൊണ്ട് നടന്നു? നടന്നില്ല. അത് അല്ല, എത്ര നാള് പ്രണയിച്ചു നടന്നു? ആ അത് കുറെ നാളുകൾക്കും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നടന്നു. ആ പെണ്ണും മനസ്സിലൊക്കെ സൂക്ഷിച്ചുകൊണ്ട് നടന്നു. നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും പറഞ്ഞില്ല ഇഷ്ടമാന്ന് പോലും? അല്ല, അവർക്കറിയായിരുന്നു എനിക്ക് ഇഷ്ടമാന്നും. അവർക്ക് എന്നെ ഇഷ്ടമാന്ന് എനിക്കും അറിയാമായിരുന്നു. പിന്നെ എന്ത് സംഭവിച്ചു? അത് അവര് അന്നത്തെ എന്റെ ഒരു കപ്പാസിറ്റി, എന്റെ സിറ്റുവേഷൻ, എന്റെ കുടുംബ പശ്ചാത്തലവും. അവര് നമ്മളെ കഴിഞ്ഞ മാളുടെ ഉയർന്ന കുടുംബ പശ്ചാത്തലമായിരുന്നു. അങ്ങനെ വന്നപ്പോ അതങ്ങ് ശരിയാകാതെ പോയത്. സ്വയം വേണ്ടെന്ന് വെച്ചാൽ അത് ഇല്ല. അവര് വേറെ കല്യാണം കഴിച്ചൊക്കെ പോയി. അവരെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് മണിയാഷൻ കല്യാണം കഴിച്ചത്? ആ ഇല്ല, അതിനു മുമ്പ് ഞാൻ കല്യാണം കഴിച്ചു. അപ്പൊ മണിയാഷൻ അല്ല പറ്റിച്ചത്? അല്ല, അങ്ങനെ പറ്റിച്ചതല്ല. അത് എനിക്ക് എന്ത് ഇഷ്ടം ഞാൻ എന്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞിരുന്നു. പറഞ്ഞു? ആ പെണ്ണിന് ഇഷ്ടമാണ് എനിക്ക്. അവരുടെ അതേ പറ്റി അച്ഛനെ അവരോട് അന്വേഷിച്ചു. അവര് നമ്മുടെ ആകുന്ന ബന്ധുക്കളാണ്. അപ്പൊ അവര് അന്നത്തെ നിലയിൽ ഞങ്ങളെ കഴിഞ്ഞും കുറെ ഇങ്ങോട്ട് ഉയർന്ന തലത്തിലാണ് സാമ്പത്തികമായിട്ട്. സാമ്പത്തികമായും കുടുംബപരമായും. അതെ, അച്ഛൻ വഴിയാണ്, അമ്മ വഴിയാണ്. ഞങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞാൽ വലിയ കുടുംബമായിരുന്നില്ല. ഞങ്ങളുടെ ഒറ്റപ്പെട്ടല്ല ഇങ്ങനെ പോകുന്നത്. കിടങ്ങൂരുന്നല്ലേ അങ്ങോട്ട് പോകുന്നു. വന്നപ്പോ അവിടെ ഞങ്ങളുടെ ഒരു കുടുംബമേ ഉള്ളൂ. ബാക്കി ഈ പെണ്ണിന്റെ കുടുംബം വലിയ ഒരുപാട് കുടുംബം നിൽക്കുന്നവരാണ്. എനിക്ക് കല്യാണം ആലോചിച്ചപ്പോ അച്ഛനോട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞു. അവർക്ക് തന്നെ ഒരു ഇഷ്ടമായിരുന്നു പെണ്ണിനും. അച്ഛൻ അവരോട് ബന്ധപ്പെട്ടപ്പോ അവർക്ക് താല്പര്യമില്ല വീട്ടുകാർക്ക്. എനിക്ക് കല്യാണം ആലോചിച്ചപ്പോഴാണ് ഞാൻ അച്ഛനോടും അമ്മയോടും പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു എനിക്കൊരു ഇഷ്ടമുള്ള പെണ്ണുണ്ടെന്ന്. അവരാലോചിച്ച് ബന്ധപ്പെട്ടപ്പോഴത്തേനും അവർക്ക് താല്പര്യമില്ല. അപ്പൊ ഞാനിങ്ങനെ ഒന്നും ആവുന്നൊന്നും അവരൊന്നും ധരിച്ചില്ലല്ലോ. ഏ നമ്മള് മന്ത്രിയാവുന്നൊന്നും അവര് ധരിച്ചില്ല. മന്ത്രിയാവുന്നോ ഇങ്ങനെ ആവുന്നൊന്നും അവര് ധരിച്ചില്ല. അവർക്കത് അവര് വലിയ കുടുംബക്കാരാണ്. ഞങ്ങളെ വെച്ച് നോക്കുമ്പോ അവർക്ക് താല്പര്യക്കേടാണ്. അച്ഛൻ എന്നോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ എന്നാ പിന്നെ അച്ഛനൊക്കെ ഇഷ്ടമുള്ള ഏതാന്ന് ആലോചിച്ചു. കാത് കുത്തിയം പോയാൽ കടുക്കനിട്ടം വരും. ഏഹ് കാത് കുത്തിയം പോയാൽ കടുക്കനിട്ടം വരും എന്നൊരു ചൊല്ലുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് അങ്ങനെയാണ് ഇപ്പോഴത്തെ പെണ്ണുമ്പിള്ള കല്യാണം കഴിച്ചത്. അത് ആ ഈ ആദ്യ മണിയാഷൻ അല്ല കല്യാണം കഴിച്ചത്. പ്രണയം ഉണ്ടെങ്കിലും ആദ്യ മണിയാഷം കഴിച്ചിട്ട് ശേഷമാണ് പെൺകുട്ടി കല്യാണം. വാശിക്കാണോ ആദ്യം കഴിച്ചത്? ആ വാശിയൊന്നുമില്ല. അവർക്ക് അതിൽ താല്പര്യമില്ലെന്ന് അച്ഛനോട് ഞാൻ പറഞ്ഞു. അച്ഛനും അമ്മയൊക്കെ കുടുംബക്കാരാലോചിച്ച് അവരുമായി ബന്ധപ്പെട്ടപ്പം ഞാനിപ്പം അന്നത്തെ നിലയിൽ ഇങ്ങനെയൊക്കെ ആവുന്നൊന്നും അവർക്കറിയില്ലല്ലോ. അത് ഇടക്കിടയ്ക്ക് കാണുമായിരുന്നു നിങ്ങള് നിങ്ങൾ തമ്മില്. പിന്നെ സംസാരിക്കുകയൊക്കെ ചെയ്യും. പിന്നെ സിനിമയ്ക്കൊന്നും പോയിട്ട് അടുത്ത അയ്യേ അല്ലൊന്നുമില്ല. അവർക്ക് അടുത്താണ്, ഇടത്തരം കുടുംബക്കാരായിരുന്നു. ഇടയ്ക്ക് കാണും, സംസാരിക്കും. അതൊക്കെ ഉണ്ട്. അവർക്കൊക്കെ എഴുതുമായിരുന്നു. അവർക്ക് എന്നെ ഇഷ്ടമായിരുന്നു. അവർക്ക് ആയിരുന്നു പെണ്ണിന്. പക്ഷെ അവിടെ കുടുംബക്കാർക്ക് നമ്മളെ തന്നെ ഇഷ്ടമല്ലേ. നമ്മളൊരു പുച്ഛം. ആ കുടുംബക്കാർക്ക് അച്ഛൻ ആലോചിച്ചു കഴിഞ്ഞപ്പോ അവർക്ക് അത്ര താല്പര്യമില്ല. അവര് ഞങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോ കുറച്ചും കൂടി ഉയർന്ന കാര്യം ബന്ധുക്കളാണേലും ഉയർന്ന. ആ ബന്ധുക്കൾ എന്ന് വെച്ചാൽ അച്ഛൻ വഴിയാണോ അമ്മ വഴിയാണോ ബന്ധു? അച്ഛൻ വഴിയ, അച്ഛൻ വഴിയാ. അച്ഛൻ വഴിയല്ലേ. എങ്കിലും അവർക്ക് വലിയ താല്പര്യമില്ല. ആ എനിക്ക് ഇന്നത്തെ നിലയിലുള്ള പദവി ഇല്ലല്ലോ ഒന്നും. അന്ന് എത്ര വയസ്സിലാ പ്രണയം? അത് ചെറുപ്പം വരെയുള്ള അല്ല. ഈ കല്യാണം ആലോചിക്കുന്ന എത്രാമത്തെ വയസ്സിലാണ്? ഒരു 20 വയസ്സ്. 20 വയസ്സ്. അപ്പൊ ചെറുപ്പം തൊട്ട് 20 വയസ്സുവരെ കൊണ്ടുവരണം പ്രണയം. അപ്പൊ 5-ാം ക്ലാസ് കഴിഞ്ഞിട്ട്, 5-ാം ക്ലാസ് ഇവിടുന്ന്, 5-ാം ക്ലാസ് പഠിക്കുന്നത് കിടങ്ങൂറല്ലേ? അതെ, അവിടുന്ന് അങ്ങ് പോയത്. അവിടുന്ന് പോയ അപ്പം അവിടുന്ന് പോയി 5-ാം ക്ലാസ് എന്ന് പറയുമ്പോ അന്നത്തെ 6, 5, 11 വയസ്സ്. 11 വയസ്സ്. 11 വയസ്സ്, 12-ാം വയസ്സ്, 12-ാം വയസ്സിൽ അവിടെ എത്തി. 12-ാം വയസ്സിൽ പ്രണയം തുടങ്ങി. ആ 12-ാം വയസ്സ് എനിക്ക് ഇതിനെ ഇത് കടത്തതായിരുന്നു എന്നെ പോലെ കൊച്ചു. ഈ പെണ്ണേ കടത്തതായിരുന്നു. അതുകൊണ്ട് അതിനെ എനിക്ക് അതിനും പെണ്ണെന്തായിരുന്നു? കടത്ത പെണ്ണായിരുന്നു. കടത്ത പെണ്ണ്. ആ എന്നെ അതിനും ഇഷ്ടമായിരുന്നു ഭാര്യയൊക്കെ. പക്ഷെ അവരുടെ കുടുംബക്കാർക്ക് താല്പര്യമില്ലായിരുന്നു. കറുപ്പിനോടുള്ള ഇഷ്ടവും പെണ്ണിനോടുള്ള ഇഷ്ടവും അല്ല അവർക്കതല്ല. നമ്മൾ നോക്കിയപ്പോ നമ്മള് അങ്ങനെ വലിയ, അവര് വലിയ കുടുംബമൊക്കെയാ.
അപ്പൊ ഈ അച്ഛമ്പി ചോദിച്ച് വേണ്ട എന്ന് പറഞ്ഞപ്പോ പിന്നെ പെണ്ണിന്റെ അടുത്ത് സംസാരിച്ചു. ഞാൻ പിന്നെ സംസാരിക്കാൻ പോയില്ല, സംസാരിക്കാൻ പോയില്ല. അവിടെ നിന്ന് അങ്ങനെ വന്നപ്പോ പിന്നെ നമ്മൾ വിളിച്ചുകൊണ്ട് ഇന്നത്തെ കണ്ടീഷനെ വിളിച്ചുകൊണ്ട് രജിസ്റ്റർ അന്ന് അങ്ങനെ ഒന്നും ചെയ്യാനുള്ള ഇതില്ല. ഇന്നത്തെ കണ്ടീഷനാണ് പാർട്ടി സഖാക്കൾ ഉൾപ്പെടെ നമുക്ക് അല്ലെ, നമ്മൾ കൊണ്ടുവന്ന കല്യാണം രജിസ്റ്റർ ചെയ്യും, രജിസ്റ്റർ ചെയ്ത് പാർട്ടി ഓഫീസിലാണെങ്കിൽ താമസിക്കും. പിന്നെ ഇന്നത്തെ കാലത്ത് അത് നടക്കുന്നുണ്ട്, അന്നൊന്നും നടക്കുന്നില്ലോ. അന്ന് അങ്ങനെ സങ്കടം വന്നിരുന്നു മണിയാഷാന് കിട്ടാതെ വന്നപ്പോ. പിന്നെ അതൊക്കെ കരഞ്ഞൊന്നുമില്ല, ഇതെല്ലാം നിങ്ങള്. അല്ല, ഞാന് കാര്യം ചോദിച്ചേ, എനിക്ക് വലിയ വിഷമം തോന്നിയിരുന്നു. വിഷമം തോന്നിയിട്ടുണ്ട് അല്ലെ? ആ പെൺകുട്ടിക്കും വലിയ വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ കുടുംബം ആൾക്കാർക്ക് താല്പര്യമില്ലാതെ. ഇതൊക്കെ ഇപ്പോഴത്തെ വൈഫിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ? അവർക്ക് അറിയാം, അറിയോ? കല്യാണം കഴിഞ്ഞവരുടെ പറഞ്ഞു. പിന്നെ അതിന് മുമ്പ് തന്നെ അറിയാം അവർക്ക്. അതിന് മുമ്പ് എങ്ങനെ അറിയണം? ആ അവന് കടുത്തല്ലേ, ഇവരെല്ലാവരും അടുത്തെടുത്തായിരുന്നു. പിന്നെ ഇപ്പൊ പിന്നെ ഈ കല്യാണം ആലോചിച്ചു, ഇതും പ്രണയിക്കാൻ താല്പര്യമില്ല, എനിക്ക് ഇങ്ങനെ ഇഷ്ടമുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞു. അച്ഛൻ അവരോട് അന്വേഷിച്ചപ്പം അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അവർക്ക് താല്പര്യമില്ലടാ ഇങ്ങനെയാണെന്ന് പറഞ്ഞു. എന്നാ ഒരു കാര്യം ചെയ്യും, എന്നാ പിന്നെ അച്ഛനും ഏതാന്ന് ആലോചിച്ചോളാം പറഞ്ഞു. അങ്ങനെയാണ് ഇപ്പോഴത്തെ നമ്മുടെ പ്രിയ ഭാര്യനെ ആലോചിച്ചത്, ഒന്നും നോക്കിയില്ല. അതുകൊണ്ട് ഇപ്പൊ എന്ത് സ്വർഗത്തിൽ പോലെയല്ലേ നിങ്ങൾ ജീവിക്കുന്നത്? കുഴപ്പമൊന്നുമില്ല. അല്ല, നമ്മള് വരാറുണ്ട് വീട്ടിൽ വരുമ്പോ കാണണല്ലോ നിങ്ങളുടെ സ്നേഹവും കാര്യങ്ങളും. ഇവിടെ വരുമ്പോ തന്നെ ഒരു ഫോട്ടോ ഇരിക്കണ കാണണ ഞങ്ങള് കണ്ട് ഫോട്ടോ. പാവോ? തീർച്ചയായിട്ടും അതിനും വേണ്ട ഒരു ഭാഗ്യം അല്ലെ. നമ്മുടെ അച്ഛനെയും അമ്മനെയും ധിക്കരിച്ചു പോയില്ലല്ലോ. ഇല്ല, ധിക്കരിച്ചില്ല. തന്നെയല്ല, ഇന്നത്തെ കല്യാണം വേണേ നമുക്ക് വിളിച്ച് കൊണ്ടുവന്ന അവിടെ കൊണ്ടുവന്ന് രജിസ്റ്റർ ചെയ്യാം. പക്ഷേ അതിനൊന്നും ഞാൻ പോയില്ല. അവർക്ക് വേണ്ട, അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ പോട്ടെ. ഞാൻ ഇന്നത്തെ നിലയിലാകുമെന്നൊന്നും കണ്ടോണ്ടുമല്ല. പോട്ടെ, പോയത് പോയി. അപ്പൊ അവർക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞപ്പോ ഞാൻ അച്ഛനോട് പറഞ്ഞു, ആ അമ്മയോടും പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആലോചിച്ചു, അവരിഷ്ടമുള്ളതാണ് ഇത്. അത് നമ്മള് നമ്മുടെ ഏറ്റവും അടുത്ത ആളാക്കി മാറ്റി. എന്തായാലും മണിയാഷൻ ഒത്തിരി നേരം സംസാരിച്ചു, നമ്മൾ കുറെ കാര്യം സംസാരിച്ചു എന്ന് എനിക്ക് തോന്നണം. ഒത്തിരി സന്തോഷം. മണിയാഷൻ ഈ പ്രണയമൊക്കെ തുറന്നു പറയുമ്പോഴാണ്, ആ മുഖത്ത് ചിരിയൊക്കെ കാണുമ്പോഴാണ് പഴയ കാലത്തിലേക്ക് അങ്ങ് പോകുന്നുണ്ട് മണിയാഷൻ അല്ലെ. എന്തും ചെറുപ്പമായിട്ട് ഇരിക്കാനല്ല എല്ലാവരും. മനുഷ്യനേ ഈ വിധത്തിൽ ആണാണല്ലേ, പെണ്ണാണേലും ചിലപ്പം ആരോടേലും ഒരു ഇഷ്ടം തോന്നായില്ല. അതെ അതെ, അങ്ങനെ തോന്നാത്തവര് അപൂർവമായ കാണുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്ത്രീയും പുരുഷനും ആകുമ്പോൾ തമാശല്ല, അപൂർവമായി ഇല്ലെന്നൊന്നും പറയാൻ എനിക്ക് ഞാൻ ആളല്ല. പക്ഷേ സ്വാഭാവികമായ ഒരു ഇഷ്ടം തോന്നും ഒരു പെണ്ണിന്, ചെറുക്കനോട് ചെറുപ്പക്കാരനോട്, ചെറുപ്പക്കാരനൊരു പെണ്ണിനോട്. ഈ സ്വാഭാവിക ഇപ്പൊ ലോകത്ത് നടക്കുന്നല്ലേ. പിന്നെ ഞാൻ കല്യാണം കഴിക്കുന്നിടത്തുനിന്നെല്ലാം മാറി ഇപ്പോഴാണ് ഞാൻ പിടിച്ചുകൊണ്ട് നിരസ ചെയ്യും. ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു സാൻഡ്ബർഗ് ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്.